ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹന്നാസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മച്ചുപൂസ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ, ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, രണ്ട് ബേലീഫ്, ആറ് ഏലക്കായ, രണ്ട് പട്ട, എട്ട് ഗ്രാമ്പു, മൂന്ന് ടേബിൾ സ്പൂണ് മന്തി മസാല, മൂന്ന് പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, മൂന്ന് മാഗി ക്യൂബ്, ഒന്നര തക്കാളി എന്നിവയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് അടികട്ടിയുള്ളൊരു പാത്രം വെക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാളൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പൊടികളൊക്കെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ മൂന്ന് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്നര ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. മച്ചുപൂസ് ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.